السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، الله سبحانه وتعالى ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സർവരുടെയും നമ്മളുമായി ബന്ധമുള്ള മഹബ്ബീങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്ഥാപനത്തെയും മജ്ലിസിനെയൊക്കെ സഹായിക്കുന്നവർ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്നേഹം എന്ന് പറയുന്നത് വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്നേഹം കിട്ടാക്കനിയായി മാറുന്ന ഒരു സാഹചര്യം. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽവക്കങ്ങളിലും നമ്മുടെ സുഹൃത് ബന്ധങ്ങളിലെല്ലാം നിഷ്കളങ്കമായ സ്നേഹം ലഭ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം വർദ്ധിക്കാനുള്ള മാധ്യമമായി നമ്മോട് പറഞ്ഞത് സലാം വർദ്ധിപ്പിക്കാനാണ്. നമ്മളൊരു വിശ്വാസിയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുക, ഈ ഒരു സലാം പറയുക എന്നതാണ് പരസ്പരം സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം. മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് എന്നെ ഹസ്തദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മുസ്വാഫഹത്ത് ചെയ്തു. നമ്മൾ സലാം പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മൾ ഒന്ന് വിശ്വാസികളുടെ കൈ പിടിക്കുക. അതൊരു നല്ല ചര്യയാണ്, സുന്നത്താണ്. യഥാർത്ഥത്തിൽ സ്നേഹം ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് കയ്യങ്ങ് പിടിക്കുക എന്നത്. ഇത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ ഹസ്തദാനം ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇത് അനറബികളുടെ പ്രവൃത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസാഫഹത്ത് ചെയ്യാൻ അവരെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവർ നമ്മളാണ്. രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും മുസാഫഹത്ത് ചെയ്യുകയും ചെയ്താൽ അവർക്കിടയിൽ നിന്ന് അവരുടെ രണ്ടുപേരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. മാമിൻ മുസ്ലിമീന മുസ്ലിമൈനി ഇൽതഖയാ ഫതസ്വാഫഹ ഇല്ലാ തസാഖത് ദുനൂബുഹുമാ ബൈനഹുമ. ആ മുസാഫഹത്ത് കാരണം രണ്ടുപേരുടെയും ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയ്യൂബ് ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അനസ ഖബീലയിൽപ്പെട്ട വലിയ മഹാനാണ്. അവരുദ്ധരിക്കുകയാണ്, ഒരിക്കൽ ഞാൻ അബൂദർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, യാ അബാദർ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ അവിടുന്ന് നിങ്ങളെ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. മഹാനവറുകളുടെ മറുപടി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം അവിടുന്ന് എന്നെ മുസാഫഹത്ത് ചെയ്യാറുണ്ടായിരുന്നു. അൽ ഇഖ്വാൻ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുആദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, രണ്ട് മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുകയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെ മുഖത്ത് നോക്കി ചിരിക്കുകയും ശേഷം അവൻ്റെ കൈപിടിക്കുകയും ചെയ്താൽ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ രണ്ടു പേരുടെയും പാപങ്ങൾ കൊഴിയുന്നതാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നത് കാണാം, അൽ മുസാഫഹത്തു തസീദുൽ ഫിൽ മവദ്ദ, ഈ മുസാഫഹത്ത് സ്നേഹം വർദ്ധിപ്പിക്കുന്നതാണ്. മുസാഫഹത്ത് ചെയ്താൽ പരസ്പരം സ്നേഹം ഏറി ഏറി വരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് കോളേജുകളിലൊക്കെ അന്യ സ്ത്രീകളുടെ കൈപിടിക്കുന്ന, ക്ലാസ്മേറ്റുകളുടെ കൈപിടിക്കുന്ന പരിപാടിയുണ്ട്. അത് ഹറാമാണ്. അതുപോലെ തന്നെ പലരും സാധാരണ കാണുമ്പം തന്നെ ആലിംഗനം ചെയ്യുന്ന, മായനക്കത്ത് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് കറാഹത്താണ്. അത് യാത്രയിൽ നിന്ന് മുന്നിട്ട് വരുമ്പോഴും, ഇപ്പം ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് സലാം പറയുക, കൈപിടിക്കുക, മുസാഫഹത്ത് ചെയ്യുക സുന്നത്താണ്. അസ്സലാമു അലൈക്കും.